മൂത്തവർ ചൊല്ലും മുതുതല്ലിക്കുക, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഇപ്പം ഈ പഴഞ്ചൊല്ല് ഇവിടെ പറയാനൊരു കാരണമുണ്ട്, വേറൊന്നുമല്ല, നമ്മുടെ പാവപ്പെട്ട സ്വന്തം രമേശൻ്റെ ഇതല്ല, പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം നിയമസഭയിൽ ഒരു പരാമർശം നടത്തി. ഇപ്പം നമ്മുടെ ടീച്ചറുടെ ഫാൻസ് അസോസിയേഷൻ അംഗം പുള്ളിയെ ഓടിച്ചിട്ട് അടിക്കുകയാണ്. പുള്ളി പറഞ്ഞത് വേറൊന്നുമല്ല, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അതായത് ഇങ്ങനെ ഇറ്റലി, ഇറാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ പിന്നെ കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പ്രവേശിപ്പിക്കാവൂ, അല്ലെങ്കിൽ അവരെ നിരീക്ഷണത്തിൽ വയ്ക്കേണ്ടതായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഓടിച്ചിട്ട് അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിലൊരു വാസ്തവമുണ്ട്. അതായത് 26-ാം തീയതി, കഴിഞ്ഞ മാസം 26-ാം തീയതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശമുണ്ടായിരുന്നു, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ഇറ്റലി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ദക്ഷിണ കൊറിയ അങ്ങനെ വരുന്ന ആരെങ്കിലും വരുന്ന എല്ലാവരെയും ഒരു 14 ദിവസത്തെ നിരീക്ഷണത്തിന് നിശ്ചയമായും നിർബന്ധമായും വയ്ക്കണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഇവർ 26-ാം തീയതി ഈ നിർദ്ദേശം വരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇറ്റലിക്കാരായ 3 പേർ കൊച്ചിയിൽ വിമാനം ഇറങ്ങിയത്. അപ്പോൾ അതിന് പിറ്റേന്ന് പിന്നെ നമ്മുടെ ടീച്ചർമാർ ഇങ്ങനെ പത്രസമ്മേളനം നടത്തുന്നു, അവർ ആരോഗ്യവകുപ്പിനെ വെട്ടിച്ച് കടന്നു, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് നിന്നില്ല. ശരിക്കും ഇത് അവരുടെ ഉത്തരവാദിത്വമല്ലല്ലോ, ഇത് ചെയ്യേണ്ടത് അവർക്ക് അസുഖമുണ്ടെന്ന് അവർക്കറിയില്ല, ഇത് ചെയ്യേണ്ടത് ആരോഗ്യവകുപ്പ് അത്രയും കർശനമായിട്ട് അവിടെ ചെയ്യേണ്ട കാര്യമല്ലേ. ഇത് തുറന്നു പറഞ്ഞതിനാണ് നമ്മുടെ രമേശിൻ്റെ തല ഇപ്പോൾ ഓടിച്ചിട്ട് അടിക്കുന്നത്. മുമ്പുണ്ടായ പ്രളയങ്ങളൊന്നും ആരും മറന്നു കാണത്തില്ല. ഈ പ്രളയത്തിൽ സംഭവിച്ചതും ഏകദേശം ഈ കാര്യങ്ങൾ തന്നെയാണ്. ശക്തമായ മഴയുണ്ടാവും, സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രം നൽകിയിരുന്നതാണ്. എന്നിട്ട് പോലും സംസ്ഥാനം അത് അവഗണിച്ചതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ കണ്ട ഈ മഹാപ്രളയം. പിന്നെ നമ്മളെ മണിയാശാൻ ഒരുമിച്ച് ഡാമുകളൊക്കെ തുറന്നു വിട്ടതൊക്കെ അതിൻ്റെ ബോൾപറ്റങ്ങൾ മാത്രമാണ്. ഇപ്പോഴും മണിയാശാൻ അത് സമ്മതിക്കുന്നില്ല. എങ്കിൽ പോലും അന്നും ഇതേപോലെ ഒരു നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, ഇവിടെ അളവിൽ കൂടുതൽ മഴ പെയ്യും. ഇപ്പോൾ സംഭവിച്ചതും ഏകദേശം അതേപോലെയാണ്. 26-ാം തീയതി ആ നിർദ്ദേശം വരുന്നു, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ 14 ദിവസം കർശനമായിട്ട് നിരീക്ഷിക്കണം. പക്ഷേ ഇവിടെ അത് കൊച്ചിയിലത് പറയപ്പെട്ടു, തിരുവനന്തപുരത്ത് പറയപ്പെട്ടിട്ടില്ല, കൊച്ചിയിലത് പറയപ്പെട്ടു. ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് കൊച്ചി, തിരുവനന്തപുരത്ത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ കൊച്ചിയിലാണ് ഈ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ആ സമയത്തും നല്ല രീതിയിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ഒരു പിന്നെ ട്രിവാണത്തേക്ക് ബാധിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കൊച്ചിയിൽ ഇതേപോലൊരു വീഴ്ച ഉണ്ടായതിൻ്റെ ഫലം അതാണ് ഈ 3 പേര് ഇവിടെ നിന്ന് ഇറങ്ങിയതും അവരിത്രയും സ്ഥലത്ത് സഞ്ചരിക്കാനിടയായതും ആൾക്കാരായിട്ട് മിങ്കിളി ഒരു പക്ഷേ അവരെ അവിടെ വച്ച് ഇറ്റലിക്കാരെന്ന രീതിയിൽ വേണ്ട രീതിയിൽ 14 ദിവസത്തെ നിരീക്ഷണത്തിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. എന്തായാലും നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും ഫാൻസ് അസോസിയേഷൻകാരാണല്ലോ, മമ്മൂട്ടിക്കുണ്ട്, മോഹൻലാലിനുണ്ട്, ഇപ്പോൾ ഒരു വിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുണ്ട് ഫാൻസ് അസോസിയേഷൻ. അപ്പോൾ ഇവർക്കെതിരെ എന്ത് പറഞ്ഞാലും ഈ ഫാൻസുകാർ കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു രീതി ഇവിടെ വളർന്നു വരികയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ കഷ്ടകാലം.